ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ പറ്റിച്ചെടുക്കാം, മീൻ കറി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഈ മീനിൻ്റെ പേര് കട്ട എന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഈ ഒത്തിരി വലിപ്പം കൂടി മീനാന്നാണ് പറയണേട്ടെ. ഇത് നുറുക്കുമീൻ മേടിച്ചുകൊണ്ടതാണ്. ഇനി ഞങ്ങളിത് കഴുകിയെടുക്കാമാണ്. അതിൽ ചൊറുക്കൊക്കെ ഇത്തിരി ചേർത്തിട്ടാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉളുമ്പും ഒരു പ്രത്യേക മണമൊക്കെ ഉള്ളത് പോയി കിട്ടുമെന്ന് പറയുന്നത് ചൊറുക്കയിൽ വിനാഗിരിയിൽ കഴുകിയെടുത്താൽ. അപ്പോൾ അത് കഴുകിക്കൊണ്ടെന്നിട്ട് ബാക്കി മീൻകറി ഉണ്ടാക്കാനുള്ള മറ്റ് ചേരുവകൾ ആണ് എടുത്തു വച്ചിരിക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനം അരിഞ്ഞു വച്ചിട്ടുണ്ട്. വഴറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂട്ടി കുതിർത്തി വച്ചിരിക്കുന്നതാണ്. വഴറ്റുമ്പോൾ അത് കുതിർത്തിയിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുടംപുളി ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുടംപുളി കഴുകി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. വേവിച്ച് പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. വഴറ്റാനായുള്ള പാത്രം നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഈ ചട്ടിക്കലമാണ് ഞാൻ വഴറ്റാനായിട്ട് അടപ്പത്ത് വയ്ക്കുന്നത്. വഴറ്റാനുള്ള പാത്രം ഞാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്കിളാണ് ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കണം. ഏ, ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇനി ഒഴിക്കണോ? പിന്നെ ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇത് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ കടുകും ഉലുവയും നമുക്ക് ഇടേണ്ടതുണ്ട്. വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് നോക്കാം. കടുക് പൊട്ടി, ഇനി ഉലുവ കൂടി നമുക്ക് ഇടാം. വറ്റൽ മുളക് കൂടി ഇടുകയാണ്. കറിക്കുള്ള ഉപ്പ് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. കുരുമുളക് പൊടി ഇടാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഈ മൂന്ന് ഐറ്റംസും കൂടിയാണ് ഇടുന്നത്. കുടംപുളി വെള്ളം ഒഴിക്കുകയാണ്. മസാല തിളച്ചിട്ടുണ്ട്. ഇനി മീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ശരിക്കും അടിയിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളം ഏകദേശം വറ്റി കുറുതായി വരുമ്പോഴാണ് ഈ കറി റെഡി ആവണേ. നമ്മുടെ മീൻ കറി റെഡിയായി. മീനൊക്കെ വെള്ളമൊക്കെ വറ്റി, എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല കൂറുകിയ കറിയായിട്ടുണ്ട് ഇത്. ഞങ്ങൾ ക്രിസ്മസായിട്ട് സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.